റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം. മാത്രമല്ല അനധികൃതമായി മുൻഗണന കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതി 15-ന് ആരംഭിക്കും. December 15 വരെ പദ്ധതി നീണ്ടു നിൽക്കും. തെറ്റു തിരുത്താനും മാറ്റം വരുത്താനും കാർഡ് ഉടമകൾ ഇനി റേഷൻ കാർഡുകളിൽ പോയാൽ മതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും അവസരമുണ്ട്. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും അവസരമുണ്ടാകും. ഓരോ റേഷൻ കടകൾ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കടകൾ മുന്നിൽ താഴിട്ട് പൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും അപേക്ഷകളും ഇടാം. അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡ് ഉടമയുമായുള്ള ബന്ധം, അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളും തെറ്റുകൾ തിരുത്തി നൽകും. പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും ചേർക്കാം. മതിയായ രേഖകൾക്കൊപ്പം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി. അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണന അന്ത്യോദയ അന്നയോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം. December 15 ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും. ബുക്ക് രൂപത്തിൽ കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിനും മുൻപ് വിവരങ്ങൾ എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം വിനിയോഗിക്കാം. കാർഡിലെ തെറ്റുകൾ തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും മസ്റ്ററിംഗ് നടത്താനാകും. അതേസമയം റേഷൻ കാർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം, വീടിൻ്റെ വിസ്തീർണം, വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്താനുള്ള അപേക്ഷകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല. അത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങളുടെ സിറ്റിസൺ ലോഗിൻ മുഖേന വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് നഷ്ടമായത് 257,222 കുടുംബങ്ങൾക്കെന്ന കണക്കും പുറത്തു വന്നിരുന്നു. മുൻഗണന കാർഡിന് അർഹരല്ലാത്തതിനാൽ 66% പേരും സ്വമേധയാ പൊതുവിഭാഗത്തിലേക്ക് മാറി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ഇപ്രകാരം 170,576 കുടുംബങ്ങളാണ് സ്വമേധയാ മുൻഗണനാ കാർഡുകൾ സറണ്ടർ ചെയ്തത്. ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അനർഹരെന്ന് കണ്ടെത്തി 76,179 കാർഡുകളും ഒഴിവാക്കി. 10,467 കാർഡുകൾ പരാതിയുടെ അടിസ്ഥാനത്തിലും പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് നഷ്ടമായത്. അവിടെ 77,807 കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. ഇതിൽ 60,572 കാർഡ് ഉടമകളും സ്വയം മാറുകയായിരുന്നു. 14,150 കാർഡുകൾ പരിശോധനയിലും കണ്ടെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3,085 കാർഡുകളും പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. മലപ്പുറം പാലക്കാട് ജില്ലകളാണ് തൊട്ടുപിന്നിൽ. മലപ്പുറത്ത് 23,841 കാർഡുകളും പാലക്കാട് 11,820 കാർഡുകളും സ്വമേധയാ സറണ്ടർ ചെയ്തു. 19 6,347 കുടുംബങ്ങൾക്ക് മാത്രമാണ് മുൻഗണനാ കാർഡ് നഷ്ടമായത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.